നമസ്കാരം ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തുമെന്നത് സി കെ പത്മനാഭന്റെ വെറും സ്വപ്നം മാത്രമാണ് എന്ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും കൂടി ബി ജെ പിയിലേക്ക് വന്നാൽ നിലവിലെ പട്ടികയ്ക്ക് പൂർണത വരുമെന്നായിരുന്നു ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ഇന്നലെ പ്രതികരിച്ചത് എ കെ ആന്റണിയുടെ മകൻ വന്നു ലീഡർ കെ കരുണാകരന്റെ മകൾ വന്നു ഇനി ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടി എത്തണം അത് സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ പോക്ക് പോയാൽ അതിന് സാധ്യതയില്ലേ പരിവർത്തനം വന്നു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ രംഗമാണ് മുന്നിലുള്ളത് ഇങ്ങനെയായിരുന്നു കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ സി കെ പത്മനാഭന്റെ പ്രതികരണം പത്മജിയോട് താൻ ഒരു തരത്തിലുള്ള നീരസവും പ്രകടിപ്പിച്ചിട്ടില്ല അത് തെറ്റായി ചിത്രീകരിക്കപ്പെട്ടതാണ് ലീഡറുമായി വളരെ നല്ല സൗഹൃദമുണ്ടായിരുന്ന ആളാണ് ഞാൻ അദ്ദേഹം പാർട്ടിയിൽ നേരിടുന്ന ചതികൾ വഞ്ചന എന്നിവയെ കുറിച്ചൊക്കെ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ഇതിനെതിരെയായിരുന്നു സുധാകരന്റെ പ്രതികരണം അതേസമയം പത്മജിയുടെയും അനിൽ ആന്റണിയുടെയും ബി ജെ പി പ്രവേശനത്തിൽ താൻ തെറ്റ് കാണുന്നില്ല എന്നും അത് അവരുടെ തീരുമാനമാണെന്നുമായിരുന്നു ചാണ്ടിയുമ്മന്റെ പ്രതികരണം കോൺഗ്രസ് ആണ് തന്റെ പാർട്ടിയെന്നും രാഹുൽ ഗാന്ധിയാണ് തന്റെ നേതാവെന്നും ചാണ്ടിയുമൻ വ്യക്തമാക്കി കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു എന്തായാലും ചാണ്ടിയമ്മൻ ബി ജെ പിയിലേക്ക് പോകുമെന്നത് സി കെ പത്മനാഭന്റെ സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞ സുധാകരൻ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഇടനില ബിസിനസ്സുകാരനാണ് ഇ പി ജയരാജനെന്നും ആരോപിച്ചു കച്ചവട ബന്ധം രാഷ്ട്രീയത്തിലേക്ക് എത്തും സി പി എമ്മിനെ ബി ജെ പിയുമായി അടുപ്പിക്കുന്നതിൽ ജയരാജന് വളരെ വലിയൊരു റോളുണ്ട് ജയരാജന്റെ ഇടനില ബിസിനസ് ഇല്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ എന്നേ ജയിലിൽ പോയേനെയെന്നും സുധാകരൻ പറഞ്ഞു ഇ ഡി കേസുകൾ അട്ടിമറിക്കുന്നതിലടക്കം ഈ ബിസിനസ് ബന്ധങ്ങളുണ്ട് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഇപിയുടെ കച്ചവട ബന്ധം പരസ്യമായ കാര്യമാണ് ഈ ബന്ധം ഇ പി ജയരാജന് നിഷേധിക്കാനാവില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു